ശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ഗലാത്യർ 1:10 പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്? ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ചില തീരുമാനങ്ങൾ നമ്മുടെ സ്നേഹിതരെയും ബന്ധുക്കളെയും ഒക്കെ അങ്ങ് ഒരുപാട് സന്തോഷിപ്പിക്കും, എന്നാൽ അത് ദൈവത്തെ വളരെയധികം ദുഃഖിപ്പിക്കുന്നതായിരിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നഷ്ടം നമുക്ക് തന്നെയല്ലേ? നമ്മുടെ ജീവിതം കണ്ട് മറ്റു മനുഷ്യർ സന്തോഷിക്കുന്നത് താൽക്കാലികമാണ്. നമ്മൾ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ചില തീരുമാനങ്ങൾ എടുത്തതുകൊണ്ട് ചിലരൊക്കെ നമ്മെ തള്ളിക്കളഞ്ഞെന്നിരിക്കാം. അവരൊക്കെ നമ്മെ തള്ളിക്കളഞ്ഞതിനേക്കാൾ അധികം താല്പര്യത്തോടെ നമ്മെ സ്വീകരിക്കുന്ന സമയം വരുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാം. അതാണ് നമുക്ക് അനുഗ്രഹം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, മനുഷ്യരെ സന്തോഷിപ്പിക്കുകയും എന്നാൽ അങ്ങയെ ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യവും ചെയ്യുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. അപ്പ, ഞങ്ങൾ അങ്ങയെ സന്തോഷിപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ പ്രിയമുള്ളവരെല്ലാം സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.